അശാന്തി അവസാനിക്കാത്ത ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു. ഈ നില തുടർന്നാൽ പാകിസ്ഥാനേക്കാൾ വലിയ അപകടത്തിലേക്ക് രാജ്യം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഴ്ചകളായി കലാപം തുടരുന്നതിനാൽ രാജ്യത്ത് പലയിടത്തും അവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഉള്ളതിനാകട്ടെ തൊട്ടാൽ പൊള്ളുന്ന വിലയും പണലഭ്യതയും ഇറക്കുമതിയും കുറഞ്ഞത് ഇതുവരെയില്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കലാപത്തിന് ജനങ്ങളെ ഇളക്കിവിടാൻ പാകിസ്ഥാനും ചൈനയും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചൈനയുടെ ചതിയിൽപ്പെട്ട് ഇന്ത്യയുടെ രണ്ട് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ശ്രീലങ്കയും തിരിച്ചു കയറാനാവാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരുന്നു. ആ അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശും പോകുന്നതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ബംഗ്ലാദേശിൽ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം ഉപഭോക്തൃ വില സൂചിക 12 വർഷത്തിനിടയിലെ എക്കാലത്തെ ഉയർന്ന നിരക്കായ 11.66% ഭക്ഷ്യവിലക്കയറ്റം 13 വർഷത്തിനിടെ ആദ്യമായി 14% കവിഞ്ഞു. ഏറെ നാളായി തുടരുന്ന പ്രതിഷേധം രാജ്യത്തെ മൊത്തം വിതരണ ശൃംഖലയെയും ബാധിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യൂനസിന് കീഴിലുള്ള ഭരണകൂടം അധികാരമേറ്റെങ്കിലും ഇപ്പോഴും സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സ്ഥിതി പഴയതുപോലെ എന്ന് പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പണലഭ്യതയും രാജ്യത്ത് കുറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കൊരു ബാങ്കിൽ നിന്ന് ഒരു ദിവസം പരമാവധി പിൻവലിക്കാവുന്ന തുകയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സെൻട്രൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾക്കൊരു ദിവസം 2 ലക്ഷം ബംഗ്ലാദേശ് ടാക്കയിൽ കൂടുതൽ പിൻവലിക്കാൻ അനുമതിയില്ല. മൊത്തവ്യാപാരത്തെ ഇത് ഏറെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ടാക്കയുടെ മൂല്യം കൂപ്പുകുത്തിയത് മറ്റൊരു പ്രതിസന്ധിയാണ്. അരി, പയറുവർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മസാലകൾ തുടങ്ങിയവ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. പണലഭ്യത കുറഞ്ഞതും മൂല്യം തകർന്നതും ഇറക്കുമതിയെ കാര്യമായ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിനിയും വിലക്കയറ്റത്തിനിടയാക്കും എന്നതിനൊപ്പം അവശ്യ സാധനങ്ങളുടെ ലഭ്യതയും കാര്യമായി ബാധിക്കും എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. പണം പിൻവലിക്കാനുള്ള നിയന്ത്രണം വിപണിയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നും പലരും കച്ചവടം തന്നെ മതിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. ഇന്ധനത്തിനും വില കയറുന്നുണ്ട്. അതുകൂടിയാകുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ ഇനിയും കുതിച്ചുയരും. തലസ്ഥാനമായ ധാക്കയിലും പരിസര പ്രദേശങ്ങളിലും കലാപം ശമിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ഇത് കാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. ഇതും വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതെത്രത്തോളം വിജയിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണാം. സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ശക്തമായ പോലീസ് സംവിധാനം കെട്ടിപ്പടുത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതും മുഹമ്മദ് യൂനസിന് കടുത്ത തലവേദനയാകും. പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഒട്ടുമുക്കാലും കലാപകാരികളുടെ കയ്യിലാണ്. ഇവ തിരികെ തരണമെന്ന് സൈന്യവും ഇടക്കാല സർക്കാരും ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ കാര്യമായ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.